ആർസാലിവയുടെ വേദിയിൽ മാസ്റ്റർ ടീച്ച് പരിപാടിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഏത് പുസ്തകമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ ഞാൻ ആൽക്കെമിസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചു, അതുപോലെ ക്ലാസിക്കൽ ലോക ക്ലാസിക്കുകളിലെ മറ്റു പുസ്തകങ്ങളൊക്കെ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്തുകൊണ്ട് ഇമാം ഗസാലിയെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിക്കൂടാ. ഒരുപക്ഷെ പൗലോ കൊയ്ലോയുടെ ആ ക്ലാസിക്കൽ പാരമ്പര്യത്തെ വെല്ലാൻ ഈ കൃതിയുടെ കർത്താവായ എ കെ അബ്ദുൽ മജീദിന് സാധിക്കില്ല എങ്കിലും, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന ഒരു കണ്ടന്റ്, നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഒരു പ്രമേയത്തെ എല്ലാ കാലത്തും എല്ലാ കൃതികളെക്കാളും വെല്ലുമെന്ന ഒരു ദൃഢനിശ്ചയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇമാം ഗസാലി ആത്മീയാനന്ദത്തിൻ്റെ ദാർശനികൻ എന്ന ഈ പുസ്തകം നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഹിജറ 488 വർഷം ദുൽഖാദിലെ ഒരു പ്രഭാതത്തിൽ ബഗ്ദാദിലെ നിലാമിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളൊക്കെ ചോദിച്ചു, എവിടെ പോയി നമ്മുടെ ഇമാം? അവിടുത്തെ സഹാധ്യാപകർ ചോദിച്ചു, എവിടെ ഇമാം ഗസാലി എവിടെ? എല്ലാവരും അന്വേഷിച്ചു, ഇന്നലെ രാത്രി വരെ ഇവിടെ സബ് കൊടുത്ത ഇവിടെ അധ്യാപനം നടത്തിയ നമ്മുടെ ഇമാം ഗസാലി എവിടെ പോയി? നാലുപാടും അന്വേഷിച്ചു. അവസാനം അവർക്ക് മനസ്സിലായി ഇമാം ഗസാലി ദമസ്കസിലേക്ക് നാടുവിട്ടിരിക്കുന്നു. അപ്പോൾ അവർ അന്വേഷിച്ചു, എന്തിനാണ് ഇമാം ഗസാലി ഈ ജാമിയ നിസാമിയയുടെ ഈ പ്രിൻസിപ്പൽ സ്ഥാനത്തിരുന്ന് ഇത്രയും വലിയൊരു സ്ഥാനത്തിരുന്ന് മലിക് നിസാം മാലിക് രാജാവിൻ്റെ ഈ രാജകൊട്ടാരത്തിലെ ആ ദർബാറിൽ നിന്ന് എന്തിനാണ് ഇമാം ഓടിപ്പോയത്? രാജാവിനുമായുള്ള വല്ല കലഹങ്ങളുടെ പേരിലാണോ? അതല്ല, ബാത്തിനിയാക്കൾ അവരുടെ വധഭീഷണിയെ തുടർന്നാണോ? എന്തിനാണ് ഇമാം ഗസാലി നാടുവിട്ടു പോയത്? ഒരിക്കലും തൻ്റെ മുമ്പിൽ ആർത്തലക്കുന്ന കടലിനെ ശാന്തമാക്കാനാണ്, തൻ്റെ മുമ്പിൽ ആ കടലിനെ ശാന്തമാക്കി ഒരു ശാന്തതയുടെ ഒരു തീരത്തേക്ക് അണയുവാനുള്ള യാത്രക്കാണ് ഇമാം ഗസാലി പുറപ്പെട്ടതെന്ന കാര്യം അവർക്കാർക്കും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഇമാം ഗസാലി ആറുമാസത്തോളം തൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ പഠനകാലത്ത് തൻ്റെ മുമ്പിൽ ഓരോ ഉസ്താദുമാരുടെ അടുക്കിൽ നിന്ന് പഠിക്കുമ്പോഴൊക്കെയും തൻ്റെ മുമ്പിൽ സന്ദേഹത്തോടുകൂടി ചോദ്യശരങ്ങൾ ഉയർത്തിയ ഓരോ പോയിന്റുകളുടെ ഉത്തരം തേടാനുള്ള ഒരു അലച്ചിലായിരുന്നു ആ യാത്ര. പഠനകാലത്തു തന്നെ അങ്ങനെ വലിയ സ്ഥാനത്തെത്തി കൃത്യമായ പഠനങ്ങളിലൂടെ, കൃത്യമായ കഠിനാധ്വാനങ്ങളിലൂടെ ഒരുപക്ഷെ അന്നത്തെ ബഗ്ദാദിലെ ഏറ്റവും വലിയ സ്ഥാനങ്ങളിൽ വെച്ച് ഇമാം ഗസാലി എത്തി. തൻ്റെ പാണ്ഡിത്യം കൊണ്ട് മഹാപണ്ഡിതന്മാരെ പോലും ആശയ സംവാദങ്ങളിൽ മുട്ടുമുത്തിക്കാൻ ഇമാം ഗസാലിക്ക് സാധിക്കുമായിരുന്നു. അവിടുത്തെ മഹത്തായ ആ വാക്തോരണികൾ കൊണ്ട് അതിശീഘ്രം വരുന്ന ഏത് സമൂഹങ്ങളെയും തൻ്റെ ശാന്തമായി തൻ്റെ സന്നിധിയിലിരുത്താൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ, അവരെല്ലാം സംതൃപ്തരായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇമാം ഗസാലി നാടുവിട്ടുപോയി? എന്നിട്ടും എന്തുകൊണ്ട് മക്കയുടെയും ജെറുസലേമിലെയും ഫലസ്തീനിലെയും ഷാമിലെയും ഗ്രാമങ്ങളിലൂടെ മലഞ്ചിരിവുകളിലൂടെ എന്തിനാണ് ഇമാം ഗസാലി അലഞ്ഞു തിരിഞ്ഞത്? അതെ, ആത്മാവിൻ്റെ ലക്ഷ്യത്തെ കണ്ടെത്താനാണ്. ഞാൻ സ്വപ്നം കാണുമ്പോൾ ഞാൻ കരുതും എൻ്റെ സ്വപ്നം സത്യമാണെന്ന്, പക്ഷേ ഞാൻ ഉണർന്നു കഴിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ആ സ്വപ്നം ഒരു മിഥ്യയായിരുന്നു എന്ന്. എന്നപോലെ ഈ ജീവിതവും ഒരു സ്വപ്നമാണോ? നാം മരിച്ചു ചെല്ലുമ്പോൾ നമുക്ക് തോന്നുമോ ഞാൻ ജീവിച്ചതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന്? ഈ ഒരു ആശയ സംഘടനത്തിൻ്റെ ഉത്തരം അന്വേഷിച്ചായിരുന്നു ഇമാം ഗസാലി യാത്ര പുറപ്പെട്ടത്. അങ്ങനെ ഒരു ദശാബ്ദത്തോളം നീണ്ടു നിന്ന യാത്രയ്ക്ക് ശേഷം അവിടെ തിരിച്ച് ഇമാം ഗസാലി എത്തുകയാണ്. പക്ഷേ ഇത്തവണ എത്തിയപ്പോൾ ഒരുപാട് ആ കാറ്റും കോളും നിറഞ്ഞ സമുദ്രത്തിൽ നിന്ന് ഒരുപാട് പവിഴങ്ങളും മുത്തുകളുമായിട്ടാണ് ഇമാം ഗസാലി എന്ന ആ മഹാസമുദ്രം ബഗ്ദാദ് എന്ന ആ തീരത്തെ കണഞ്ഞത്. അവിടെ പുതിയൊരു സംസ്കാരം, ഒരു പുതിയൊരു ജ്ഞാന പാരമ്പര്യം, അതുവരെ ആർക്കും പരിചയമില്ലാതിരുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ തങ്ങളുടെ അടുത്ത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കേവലം പണ്ഡിത വേഷധാരികളെ അവർക്കൊരു തിരുത്തായി മാറുകയായിരുന്നു. തങ്ങൾ ചെയ്യുന്നതിനെ എതിർക്കാൻ ഒരു പണ്ഡിതനും അധികാരമില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരി സമൂഹത്തെ തിരുത്തുകയായിരുന്നു ഇമാം ഗസാലി. അങ്ങനെയാണ് ഇമാം ഗസാലി രചനാലോകം തുടങ്ങുന്നത്. അങ്ങനെ ബഗ്ദാദിൽ വെച്ചിട്ട് ഒരിക്കലും ഒരു കേവലം ഒരു ഹൽവത്തിൽ ഒഴിഞ്ഞുകൂടുകയായിരുന്നില്ല. കാരണം തൻ്റെ പാണ്ഡിത്യ ഗരിമ കൊണ്ട് ഞാനൊരിക്കലും ഒരു മൂലയിൽ ചടഞ്ഞിരിക്കേണ്ടവനല്ല. എൻ്റെ പാണ്ഡിത്യത്തെ ആയിരക്കണക്കിന് വരുന്ന സഹസ്രങ്ങൾ വരുന്ന എൻ്റെ ശിഷ്യ സമൂഹത്തെ സംതൃപ്തമാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന ഒരു ബോധ്യമായിരുന്നു ഇമാം ഗസാലിയെ വീണ്ടും ഒരു ജ്ഞാന പാരമ്പര്യത്തിൻ്റെ കൈമാറ്റങ്ങളിൽ ഒരു കൂടുതൽ വലിയ ഒരു വലിയ പങ്ക് കണ്ണിയാകാനുള്ള ആ ഒരു പ്രേരണ നൽകിയത് ഈ ഒരു
ഉൾചിന്ത തന്നെയായിരുന്നു. അങ്ങനെ ഇമാം ഗസാലി ലോകത്തിന് വലിയ പാരമ്പര്യങ്ങൾ നൽകി, ലോകത്തിന് വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു. തത്വചിന്തയിലും മനഃശാസ്ത്രത്തിലും ഇങ്ങനെ തുടങ്ങിയ ഒരു പാഠത്തിൽ ഇമാം ഗസാലി പാഠങ്ങൾ നൽകി. ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ പൂർണ്ണനാമം എന്താണ്? ഇമാം ഗസാലിയുടെ പൂർണ്ണനാമം മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഗസാലി എന്നാണ് ഇമാം ഗസാലിയുടെ പൂർണ്ണനാമം. ഗസാലി എന്ന പദം കൊണ്ടുള്ള വിവക്ഷ എന്താണ്? ഗസാലി എന്ന പദം, അതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഒരുപാട് ചർച്ചകളുണ്ട്. ഗസാലി എന്ന് വായിക്കണോ അതല്ല ശ്രദ്ധയില്ലാതെ ഗസാൽ എന്ന് വായിക്കണോ എന്നൊരു ചർച്ചയുണ്ട്. അപ്പോൾ ഗസാൽ എന്ന് വാദിക്കാനുള്ള കാരണം എന്ന് അവർ വിളിക്കാനുള്ള കാരണം, മഹാനായ ഇമാം ഗസാലിയുടെ കുടുംബം ഒരു നെയ്ത്തുകാരുടെ കുടുംബമാണ്. അറബി ഭാഷയിൽ ഗസാൽ എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരൻ എന്നാണ്. എന്നാൽ ഗസാൽ എന്നാണ് ഇമാം ഗസാലി വിളിക്കേണ്ടതെന്ന് പറയുന്നവർ പറയുന്നത്, ഈജിപ്തിലെ ഗസാൽ എന്നുള്ള ഒരു പ്രദേശത്താണ് ഇമാം ഗസാലി ജീവിച്ചത്, അതുകൊണ്ട് ഗസാൽ എന്നാണ് വായിക്കേണ്ടത് എന്നാണ് അതിനനുകൂലിക്കുന്ന ചരിത്രകാരന്മാർ പറയുന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇഹ്യാ ഉലൂമുദ്ദീൻ തികച്ചും സൈക്കോളജിക്കൽ തിയറികൾ അല്ലെങ്കിൽ ചിന്തകൾ തരുന്ന ഒരു പുസ്തകമാണ്. ആ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ പ്രസ്തുത ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? എ കെ അബ്ദുൽ മജീദിന്റെ പുസ്തകത്തിൽ ഇമാം ഗസാലിയുടെ മാസ്റ്റർ പീസായ ഇഹ്യാ ഉലൂമുദ്ദീൻ തന്നെയാണ് ഇതിൽ കൂടുതൽ അവലംബിക്കുന്നത്. നമുക്കറിയാം NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ നമുക്ക് വിഷ്വലൈസേഷൻ എന്നൊരു ഒരു ഒരു പ്രതിഭാസത്തെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. എന്താണത്? എനിക്കിപ്പോൾ ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ അയാളോടുള്ള എൻ്റെ ദേഷ്യം മാറ്റുക? ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കും, ഓരോ ദിവസവും ഞാൻ എൻ്റെ മനസ്സിൽ അയാളോട് ഞാൻ കൂട്ടുകൂടുന്നത് സങ്കല്പിക്കും. അയാളോട് കൂടെ ഞാൻ ഒരുപാട് സന്തോഷങ്ങൾ പങ്കിടുന്നതിൻ്റെ, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ, സന്തോഷത്തോടുകൂടി പെരുമാറുന്നതിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ രൂപപ്പെടുത്തും. അങ്ങനെ നമുക്ക് അയാളോടുള്ള ദേഷ്യം മാറ്റാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് മനഃശാസ്ത്രപരമായ പാഠങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നിന്ന് ഉദ്ധരിച്ചതായി ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.